പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. നമസ്കാരം. ഉസുഫ്മാൻ പ്രഭാത വാർത്തകളുമായി ഷെലീൻ പയ്യാറ. പ്രഭാത വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ആയ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഇന്ന് 25 മാർച്ച് വ്യാഴാഴ്ച. അടിയന്തര രക്തദാനത്തിനുള്ള അഭ്യർത്ഥനയുമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സർവീസസ്. ബോസ്റ്ററിലെ സെൻട്രൽ ബ്ലഡ് ബാങ്കിലും സൊഹാറിലെ ബ്ലഡ് ബാങ്കിലും എല്ലാ ഗ്രൂപ്പുകളിലുമുള്ള രക്തം കുറവാണ്. അതിനാൽ എല്ലാവരും രക്തദാനത്തിന് മുന്നിട്ടിറങ്ങണമെന്ന അഭ്യർത്ഥനയിൽ പറയുന്നു. അപ്പോയിന്റ്മെന്റുകൾക്ക് 9455568 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരുന്ന ഒരു മലയാളി കൂടി മരിച്ചു. തിരുവനന്തപുരം വർക്കല ഞങ്ങാട് സ്വദേശി ബാബുവാണ് മുസണ്ടം കസബ ആശുപത്രിയിൽ മരിച്ചത്. കുറച്ചു ദിവസങ്ങളായി കോവിഡ് ബാധിച്ച് വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 5 ദിവസം മുമ്പാണ് കസബ ആശുപത്രിയിൽ അത്യാസന്ന വിഭാഗത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയത്. ഭാര്യയും 2 ആൺമക്കളുമാണുള്ളത്. കഴിഞ്ഞ 40 വർഷമായി ഒമാനിലുണ്ട്. കസബിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. കോവിഡ് ബാധിച്ച് ഒമാനിൽ മരിക്കുന്ന 39-ാമത്തെ മലയാളിയാണ് പ്രസന്ന ബാബു എന്ന ബാബു. ഒമാനിലെ കോവിഡ് മരണസംഖ്യയും പ്രതിദിന രോഗികളുടെ എണ്ണവും കുത്തനെ ഉയരുന്നു. 11 പേർ കൂടി മരണപ്പെട്ടതായി ആരോഗ്യവകുപ്പ് ബുധനാഴ്ച അറിയിച്ചു. കഴിഞ്ഞ 4 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്കാണിത്. ഇതോടെ മൊത്തം മരണസംഖ്യ 1644. ഇതിൽ 1184 പേരും സ്വദേശികളാണ്. 460 പേർ വിദേശികളുമാണ്. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 22 പേരാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ നവംബർ 16 റിപ്പോർട്ട് ചെയ്ത 12 മരണങ്ങളാണ് ഇതുവരെ ഉണ്ടായ ഏറ്റവും ഉയർന്ന മരണസംഖ്യ. 741 പേരാണ് പുതുതായി രോഗബാധിതരായത്. മൊത്തം രോഗികളുടെ എണ്ണം ഇതോടെ 183105. 374 പേർക്ക് കൂടി രോഗം ഭേദമായി. 140220 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. 68 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 373 പേരാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 116 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗത്തിന്റെ പുതിയ കൺവീനറായി പി ശ്രീകുമാറിനെ തിരഞ്ഞെടുത്തു. ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള 9-അംഗ ഭരണസമിതി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു. ലേഖ വിനോദാണ് കോ കൺവീനർ. അജിത് കുമാർ മേനോനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കെ രാജേഷ് സാംസ്കാരിക വിഭാഗം, സുനിൽകുമാർ കൃഷ്ണൻ നായർ സാഹിത്യ വിഭാഗം, രഘുപ്രസാദ് കാരണവർ സാമൂഹികക്ഷേമം, ഷഹീർ അഞ്ചൽ കായികം വിനോദം, മാത്യു മെഴിവേലി സംഗീത നാടകം, ആതിര ഗിരീഷ് വനിതാ വിഭാഗം എന്നിങ്ങനെയാണ് വിവിധ വിഭാഗങ്ങളിലെ സെക്രട്ടറിമാർ. ഒമാനിലെ മലയാളി സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എംബസിയുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനോടൊപ്പം അർഹരായവർക്ക് സഹായമെത്തിക്കുന്നതടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പുതുതായി കൺവീനറായി ചുമതലയേറ്റ ശ്രീകുമാർ പറഞ്ഞു. റമദാനും മൂല്യവർദ്ധിത നികുതിക്ക് മുന്നോടിയായി വില വർദ്ധിപ്പിക്കില്ലെന്ന് ഉറപ്പാക്കുന്നത് വിപണിയിൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് ഉപഭോക്തൃ അതോറിറ്റി ചെയർമാൻ അറിയിച്ചു. സ്ഥാപനങ്ങൾ അന്യായമായി വില വർദ്ധിപ്പിക്കരുത്. വിലവർദ്ധനവിന് അതോറിറ്റിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. റമദാന് മുന്നോടിയായി അതോറിറ്റി ചെയർമാൻ മസ്കറ്റ് ഗവൺമെന്റിലെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായും ഉപഭോക്തൃ അതോറിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനോടൊപ്പം വില നിലവാരം നിരീക്ഷിക്കുന്നതിനുമായിരുന്നു സന്ദർശനം. രാത്രി സമയങ്ങളിൽ വാഹനമോടിക്കുന്നവർ ഹൈബീം ലൈറ്റുകൾ ഉപയോഗിക്കരുതെന്ന് ആരോപി ട്രാഫിക് വിഭാഗം അറിയിച്ചു. മറ്റു വാഹനങ്ങളുടെ പിന്നിൽ പോകുമ്പോഴും എതിരെ വാഹനങ്ങൾ വരുമ്പോഴും ഹൈബീം ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് നിയമലംഘനമായാണ് കണക്കാക്കുകയെന്ന് ട്രാഫിക് വിഭാഗം അറിയിച്ചു. ഡാർസൈറ്റിലെ നിവാസികളുടെ ഏറെക്കാലം നീണ്ട ആവശ്യത്തിന് പരിഹാരമായി മസ്കറ്റ് നഗരസഭ പാല നിർമ്മാണം ആരംഭിച്ചു. ഡാർസൈറ്റ് ഇന്ത്യൻ സീനിയർ സെഷന് തൊട്ടു മുൻപായുള്ള വാദിക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. ഡാർസൈറ്റ് സ്കൂൾ ജൂനിയർ സെഷനിലേക്കുള്ള വിദ്യാർത്ഥികളും വാദി മുറിച്ചു കടന്നാണ് സഞ്ചരിച്ചിരുന്നത്. കനത്ത മഴയുണ്ടാകുന്ന സമയങ്ങളിൽ വാദി നിറഞ്ഞൊഴുകുന്നത് ആളുകളെ പ്രയാസത്തിലാക്കിയിരുന്നു. കോവിഡ് കാലത്ത് കാർഗോ കൈകാര്യം ചെയ്തതിലെ മികവിന് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അയാട്ടയുടെ അംഗീകാരം. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും എളുപ്പം കേടുവരുന്ന അതായത് പെരിഷബിൾ ഉൽപ്പന്നങ്ങളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തതിനുള്ള സിഇഐ വി ഫ്രഷ് സർട്ടിഫിക്കറ്റേഷനുകളാണ് ലഭിച്ചിരിക്കുന്നത്. രണ്ടംഗീകാരങ്ങളും ഒരുമിച്ച് ലഭിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട്. ട്രക്കിന് തീപിടിച്ചു, ഇബ്രയിലാണ് സംഭവം. പുല്ലുകയറ്റി പോവുകയായിരുന്ന ട്രക്കിനാണ് തീപിടിച്ചതെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. ആർക്കും പരിക്കില്ലാതെ തീയണയ്ക്കാൻ സാധിച്ചതായും സിവിൽ ഡിഫൻസ് അറിയിച്ചു. ദഹിലെ ഗവൺറേറ്റിലെ അൽഹംറയിൽ പൈപ്പ് ലൈൻ വഴി ജലമെത്തിക്കുന്നതിനുള്ള പദ്ധതി പുരോഗമിക്കുന്നു. പദ്ധതി 30% പൂർത്തിയായതായി ജലവിതരണ പൊതു അതോറിറ്റി ദിയാം അറിയിച്ചു. അടുത്ത വർഷത്തിന്റെ അവസാന പാദത്തിൽ പൂർത്തിയാകുന്ന പദ്ധതിക്ക് 24 ദശലക്ഷം റിയാലാണ് ചെലവ്. ദുബായിലെ ഉപഭരണാധികാരിയും യു എ ധന വ്യവസായ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ റാഷിദ് അൽ മുക്തം അന്തരിച്ചു.
75 വയസ്സായിരുന്നു. UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരനാണ്. മാസങ്ങളായി അസുഖബാധിതനായിരുന്ന ഷെയ്ഖ് ഹംദാന്റെ വിയോഗവാർത്ത ഷെയ്ഖ് മുഹമ്മദ് ബുധനാഴ്ച രാവിലെ ട്വിറ്ററിലൂടെയാണ് പങ്കുവച്ചത്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ റാഷിദ് അൽ മക്തൂമിന്റെ വിയോഗത്തിൽ അനുശോചിച്ച വ്യാഴാഴ്ച മുതൽ 3 ദിവസം ദുബായിൽ അവധി. സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കുമാണ് അവധി ബാധകമാകുക. UAE 10 ദിവസത്തെ ദുഃഖാചരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നൂറ് റിയാദ് ആഘോഷം കാണാനെത്തിയവരുടെ എണ്ണം സൗദി അറേബ്യയിൽ 5 ദിവസത്തിനുള്ളിൽ 100,000 കവിഞ്ഞതായി റിയാദ് റോയൽ കമ്മീഷൻ ഉപദേഷ്ടാവ് അറിയിച്ചു. ജിദ്ദയിലെ ഹറം കാര്യാലയത്തിന് കീഴിലെ ജീവനക്കാർക്ക് കോവിഡ് വാക്സിൻ എടുക്കാൻ പ്രത്യേക കേന്ദ്രം ആരംഭിച്ചു. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളിൽ ലോകം അഭിമുഖീകരിച്ച വിവിധ പ്രതിസന്ധികൾക്കിടയിലും ഭയപ്പെടുത്തുന്ന സമകാലിക മഹാമാരി നാളുകളിലും സുസ്ഥിര സാമ്പത്തിക നേട്ടവുമായി UAE ജയത്രയാത്ര തുടരുമ്പോൾ UAE ധനമന്ത്രിയും ദുബായ് ഉപഭരണാധികാരിയുമായ ഷെയ്ഖ് ഹംദാൻ റാഷിദ് അൽ മക്തൂമിന് ബിഗ് സല്യൂട്ട് നൽകിയാണ് രാജ്യവും ജനങ്ങളും പ്രാർത്ഥന അർപ്പിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ ധനകാര്യമന്ത്രിപദം ദീർഘകാലം അലങ്കരിച്ച ഭരണാധിപൻ എന്ന നേട്ടം ഷെയ്ഖ് ഹംദാന്റെ പേരിൽ കുറിക്കപ്പെടുമ്പോൾ UAEയുടെ സർവോന്മുഖമായ വികസനത്തിന് ഊടും പാവും നൽകുന്നതിന് ഈ ധനകാര്യ തന്ത്രജ്ഞൻ നൽകിയ പങ്ക് നിസ്തുലമാണെന്ന കാര്യവും ശ്രദ്ധേയമാണ്. UAE നിലവിൽ വന്ന 1971 മുതൽ രാജ്യത്തിന്റെ ആദ്യ ധനകാര്യ വ്യവസായ മന്ത്രിപദത്തിൽ അവരോധിതനായ ഷെയ്ഖ് ഹംദാൻ 1995 ദുബായിയുടെ ഉപഭരണാധികാരിയായി അധികാരമേറ്റു. സാമ്പത്തിക പിന്നോക്കാവസ്ഥയും സംവരണത്തിന് മാനദണ്ഡമാക്കണമെന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. സോഫ്റ്റ്വെയർ സഹായത്തോടെ 140 മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ പരിശോധിക്കും. ഇതിനായി ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമുകൾ രൂപവത്കരിച്ച് വ്യാഴാഴ്ചയ്ക്കകം പരിശോധന പൂർത്തിയാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസി വോട്ടർമാർക്ക് തപാൽ വോട്ട് സൌകര്യം നൽകാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിന് അറിയിച്ചു. കപ്പൽ പണിമുടക്കിയതിനെ തുടർന്ന് സൂയസ് പാതയിൽ നീണ്ട ട്രാഫിക്. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്ക് പിടിച്ച കപ്പൽ പാതകളിലൊന്നായ സൂയസ് കനാൽ കൂറ്റൻ ചരക്ക് കപ്പൽ കേടായതിനെ തുടർന്നാണ് ഇരുവിഭാഗത്തും കപ്പലുകളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടത്. ഉറുമാനി റിയാലിന് 187.60 ഇന്ത്യൻ രൂപയാണെന്നത് വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗ്രൻഡേറ്റിൽ അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 36°C, കുറഞ്ഞ ചൂട് 24°C. എനിക്ക് ദാഹിക്കുന്നു, നിന്റെ ആ ചുടികൾക്കും നീ പെയ്യും ശബ്ദത്തിനും നിൻ നീലമുടിക്കുമായി എന്നുള്ള പാബ്ലോ നെരൂദയുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. നാളത്തെ വ്യക്തിപരിചയത്തിൽ ഒമാനിൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും ശ്രദ്ധേയ സാന്നിധ്യമായ പ്രൊഫസർ ഡോക്ടർ ഷെറിമോൻ PC അതിഥിയായി എത്തുന്നത്. എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് മാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക 9509060. ഒപ്പം വോയിസ് ഓഫ് മാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. എല്ലാവർക്കും സന്തോഷപ്രദമായ വാരാന്ത്യ അവധി നേരുന്നു. ശുഭദിനം. നന്ദി. നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. വി എക്സ്ചേഞ്ച് ട്രസ്റ്റ്. പുരുഷോത്തം.